പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്ത ഉണ്ട് എന്ന ബോധ്യമാണ്. ഈ വിശ്വാസം മൂലമാണ് പൂർവ്വപിതാക്കന്മാർ അംഗീകാരത്തിന് അർഹരായത്. ദൈവത്തിൽ അടിവർച്ച വിശ്വാസം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പൂർവ്വപിതാക്കന്മാർക്ക് സാധിച്ചു. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിലെ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. പൂർവ്വപിതാക്കന്മാർ അംഗീകരിക്കുന്ന ദൈവത്തിൽ അടിമുറച്ച വിശ്വാസം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ അവർക്ക് സാധിച്ചു എന്ന് നമുക്കറിയാം. പൂർവ്വപിതാവായ അബ്രഹാമിന് 90 വയസ്സായപ്പോൾ ഒരു മകനെ ദൈവം വാഗ്ദാന പ്രകാരം നൽകി, ഇസഹാക്കിനെ. ഇസഹാക്ക് 90 വയസ്സായപ്പോൾ മകൻ ദൈവം നൽകി മകനെ ഇസഹാക്കിനെയായി. സാറായും അബ്രാഹും സാറായും ഇസഹാക്കൊക്കെയായി സന്തോഷപൂർവ്വം ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ വിളിച്ചു. ദൈവം പറയുകയാണ്, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏക മകൻ ഇസഹാക്കിനെയും കൂട്ടി മോറിയ ദേശത്തേക്ക് പോയി ഞാൻ കാണിച്ചു തരുന്ന മലയിൽ നീ അവനെ ദഹനബലിയർപ്പിക്കണം. ദൈവം മകനെ ദാനമായി, ദൈവം തൻ്റെ ഉടമ്പടിയിലൂടെ മകനെ ദൈവം കൊടുത്തു. ഉടനെ ദൈവം തിരിച്ചു ചോദിക്കുകയാണ്, എന്നാൽ അബ്രാഹാം ഭദ്രയില്ല, കുലുങ്ങിയില്ല. അബ്രാഹാം വിശ്വാസത്തിൽ അനുദിനം ആഴപ്പെട്ടു. അബ്രാഹാം ദൈവത്തിൻ്റെ അരുളപ്പാട് അനുസരിച്ചുകൊണ്ട്, അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് മകനെയും കൂട്ടി ബലിയർപ്പിക്കുവാൻ മോറിയ മലയിലേക്ക് പോകുകയാണ്. പോകുന്ന വഴിക്ക് അബ്രാഹാം ഇസഹാക്ക് അബ്രഹാമിനെ വിളിച്ചു, അപ്പാ, തീയും വിറകും കത്തിയും ഉണ്ടല്ലോ, ബലിമൃഗം എവിടെ? ദൈവം അബ്രാഹാം പറയുകയാണ്, അത് ദൈവം തരും, ദൈവം തരും. പ്രിയ അപ്പന്മാരെ, നമ്മുടെ മക്കൾക്ക് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പതറി നിൽക്കുമ്പോൾ, അസ്വസ്ഥരായി നിൽക്കുമ്പോൾ, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിക്കാതെ നിൽക്കുമ്പോൾ നമ്മൾ മക്കളെ ധൈര്യപ്പെടുത്തണം. മകനെ ദൈവം തരും, മകളെ ദൈവം തരും. ദൈവനാമത്തിൽ അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ദൈവവിശ്വാസം മക്കൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യണം. അതാണ് അബ്രഹാമിൻ്റെ വിശ്വാസം മകനിലേക്ക്, ഇസഹാക്കിലേക്ക് കൊടുക്കുകയാണ്. മകനെ ദൈവം തരും. അബ്രഹാമിനറിയാം, ദൈവം അബ്രഹാമിനെ വിളിച്ച് മോറിയ മലയിലേക്ക് ബലിയർപ്പിക്കാൻ വിട്ടെങ്കിൽ അവിടെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവം അവിടെ അന്നേരം ദൈവം ഇടപെടും, തക്ക സമയത്ത് ഇടപെടും എന്നുള്ള ബോധ്യമായി അബ്രഹാം മകനെ ഇങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് മകനെ ബലിപീഠമുണ്ടാക്കി, ബലിപീഠത്തിൽ മകനെ കടത്തി കൈയും കാലും ബന്ധിച്ച് കത്തിയെടുത്ത് കുത്താൻ ഒരുങ്ങുമ്പോൾ, ബലിയർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ദൈവദൂതൻ വിളിച്ചു, വരുത്, കുട്ടിയുടെ മേൽ കൈവെക്കരുത്. പ്രിയപ്പെട്ടവരെ, തക്ക സമയത്ത് അബ്രഹാമിൻ്റെ വിശ്വാസം കണ്ട് തക്ക സമയത്ത് ദൈവം അവിടെ ഇടപെടുന്നു, മകന് പകരം ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ പതറാതെ സർവശക്തനായ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. അവൻ സർവശക്തനാണ്. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ തളരാതെ പതറാതെ വിശ്വാസപൂർവം ദൈവത്തെ ശരണം വെക്കുകയും. അവിടുന്ന് വചനം പറയുന്നു, സങ്കീർത്തനം 77:13 പറയുന്നു, ദൈവമേ അങ്ങയുടെ മാർഗം പരിശുദ്ധമാണ്, നമ്മുടെ ദൈവത്തെ പോലെ ഉന്നതനായി ആരുണ്ട്? ഉണ്ടോ? ആ ഉന്നതനായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്, ആ ദൈവമാണ് നമുക്കുള്ളത്. പ്രിയമുള്ളവരെ, പിന്നെ എന്തിന് നമ്മൾ ഭയപ്പെടുന്നു? നമ്മൾ എന്തിന് ഭാരപ്പെടുന്നു? നമ്മൾ എന്തിന് അസ്വസ്ഥരാകുന്നു? നമ്മൾ എന്തിന് കരയുന്നു? കണ്ണീരൊപ്പുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമ്മളെ അനുദിനം മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അവിടുന്ന് പറയുകയാണ്, നമ്മൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, ആകുലചിത്തരാകണ്ട, കരയണ്ട, വിഷമിക്കണ്ട. സർവശക്തമായ ദൈവത്തിൻ്റെ കരത്തിന് കീഴെ താഴ്മയോടെ നിൽക്കുക. തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും. ഹല്ലേലൂയ. ദൈവം അവിടുന്ന് പറയുകയാണ്, സർവശക്തമായ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും. പ്രിയരെ, നമ്മളേത് പ്രതിസന്ധികളിൽ പെട്ടാലും, എത്ര വലിയ രോഗങ്ങൾ കടുമപ്പെട്ടാലും, ഏത് ജീവിത പ്രയാസങ്ങൾ നമ്മൾ ഉഴന്നാലും, കഷ്ടത അനുഭവിച്ചാലും കരയണ്ട, വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട. മകനെ മകളെ തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവമാണ് നിനക്കുള്ളത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8 അധ്യായം
ഇരുപത്തി മൂന്നിൽ ഇങ്ങനെ പറയുന്നു, യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി. തോണി മുങ്ങത്തക്ക വിധം തിരമാല ഉയർന്നു. ഈശോ ശിഷ്യന്മാരും കടലിലൂടെ വഞ്ചിയിൽ പോകുന്ന രംഗമാണ് ഇവിടെ സുവിശേഷകൻ പറയുന്നു. കടലിലൂടെ വഞ്ചിയിൽ പോയപ്പോൾ കൊടുങ്കാറ്റടിച്ച് തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു. മനുഷ്യന്മാർ ഓർത്തു, എല്ലാം തകർന്നു, നശിച്ചു, മുങ്ങിച്ചാവും, രക്ഷയില്ല. അപ്പോൾ അവർ കർത്താവെ രക്ഷിക്കണേ, ഞങ്ങളതാ നശിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. കണ്ടോ, ശിഷ്യന്മാരെല്ലാം തകർന്നു, നശിച്ചു, ഇപ്പം മരിക്കുമെന്നോ മുങ്ങിച്ചാവും ചിന്തിച്ച ആ നിമിഷത്തിൽ തക്ക സമയത്ത് കർത്താവ് എഴുന്നേറ്റ് കടലിനെയും കടൽ ശാസിച്ചു. അവിടെ ശാന്തതയുണ്ടായി. പ്രിയമുള്ളവരെ, കർത്താവ് തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ പതറാതെ വിശ്വാസപൂർവ്വം മുന്നോട്ട് പോകണം. തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമ്മളാരും നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മളാരും അധപതിക്കാനും അന്ധകാരക്കുഴിയിൽ പാവക്കുഴിയിൽ കടക്കാനും ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരും രക്ഷപ്പെടാനും ഉയർത്താനും നന്മയിലൂടെ ജീവിക്കുവാനും വിളിക്കപ്പെട്ടവരാണ്. ഈ ഭൂമിയിൽ കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവമക്കളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നമ്മളെല്ലാ അസ്വസ്ഥതകളും മാറ്റിവെച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കണം. പഴയ നിയമത്തിൽ പൂർവ്വപിതാക്കൻ നമുക്കറിയാം, പൂർവ്വപിതാക്കന്മാർ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ഏസാവും ഒക്കെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ദൈവത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്നവരെയൊക്കെ ദൈവം ഉയർത്തും, ദൈവം അനുഗ്രഹിക്കും, ദൈവം ആശീർവദിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നാം ഇന്ന് ഏതവസ്ഥയിലായിരിക്കുന്നോ, ഇന്ന് കഷ്ടതയുടെ അവസ്ഥയാണോ, രോഗാവസ്ഥയാണോ, ഏതെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന, അസ്വസ്ഥരാക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ആകുലപ്പെടുത്തുന്ന അവസ്ഥകളാണോ, ഒന്നും ഒന്നിനെ പറ്റി നമ്മൾ ആകുലപ്പെടേണ്ട. നമ്മുടെ ആകുലതകളും ഭാരങ്ങളും എല്ലാം കർത്താവിൻ സന്നദ്ധയിലേക്ക് ഇട്ടുകൊള്ളുവിൻ. അവൻ നമ്മളെ വിശ്വസ്തനാണ്. നമ്മളെ ഉറങ്ങാതെ കാക്കുന്നവനാണ് കർത്താവ്, കണ്ണടയ്ക്കാതെ കാക്കുന്നവനാണ് കർത്താവ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ കർത്താവിന് സാക്ഷ്യം വഹിക്കുക, വിശുദ്ധിയോടെ ജീവിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.